നമസ്തേ ടോറസ് അല്ലെങ്കിൽ മേടം രാശിക്കാർ ഏപ്രിൽ ഇരുപത് തൊട്ട് മെയ് ഇരുപത് വരെ ജനിച്ചിട്ടുള്ള ആളുകളുടെ സ്വഭാവ വിശേഷതകളും പ്രത്യേകതകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇത് എത്രമാത്രം ശരിയാണ് എത്ര ശതമാനം ശരിയായി എന്നുള്ളത് പങ്കുവെക്കുക ടോറസ് സോഡിയോക്സൈനിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഈ കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ബർത്ത്ഡേ ഉള്ളവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല അതിന്റെ റിസൾട്ട് കൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉന്നമനത്തിലേക്ക് കയറിപ്പോകുന്നത് നമുക്ക് കൺമുന്നിൽ ദർശിക്കുവാനായിട്ടും സാധിക്കും വളരെ സ്പീഡിൽ തന്നെ ഇവർ വിജയത്തിലേക്ക് പോകാനുള്ള ഒരു കഴിവ് ടോറസ് രാശിക്കാർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് കാരണം ഞാൻ വ്യക്തിപരമായിട്ട് ദർശിച്ചിട്ടുള്ള ഒരു പ്രത്യേകതയാണിത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊരു സഹായം ആവശ്യമാണെങ്കിൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇവരുടെ എടുത്ത് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം ഇവർ നമ്മളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവരെ വിശ്വസിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഡിപ്പെൻഡൻസിയിൽ നമുക്കൊരു സപ്പോർട്ട് തരാനായിട്ട് ശക്തമായിട്ടുള്ള സപ്പോർട്ട് തരാനായിട്ട് ശക്തിയുള്ള ആളുകളാണ് ടോറസ് വ്യക്തിത്വങ്ങൾ അത് അവരുടെ മോശ സമയത്താണെങ്കിൽ പോലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനുള്ള ശക്തി ടോറസ് രാശിക്കാർക്കുണ്ട് ചില സമയങ്ങളിൽ ഇവർ അല്പം ഹാർഡ് ഹെഡഡ് ആണ് അതായത് ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് അതിലേക്ക് മാറാനായിട്ട് ഇവർക്ക് കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ ചില സമയത്ത് ഇവർ അല്പം സ്റ്റബേണായിട്ട് നിൽക്കും എന്നുള്ളത് ടോറസ് രാശിക്കാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടവം രാശിക്കാരുടെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ മറ്റുള്ളവർ ഇവർക്ക് അല്പം ഫ്ലെക്സിബിലിറ്റി കുറവാണ് എന്നുള്ള രീതിയിൽ ധരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർക്ക് അല്പം ഫ്ലെക്സിബിലിറ്റി കുറവാണ് എന്നുള്ളതാണ് സോഡിയാക്ക് അസ്ട്രോളജിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അടുത്തതായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മച്ചുവറായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് അതായത് കുട്ടിക്കളികൾ ഇവർക്ക് കുറവാണ് എന്നുള്ളത് കാര്യങ്ങളെയൊക്കെ ജെൻറ്റിൽ ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത് ടോറസ് വ്യക്തിത്വങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ടോറസ് വ്യക്തിത്വങ്ങൾ നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ആശയങ്ങൾ പരിഹാരങ്ങളൊക്കെ ചോദിച്ചെല്ലുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടേതായ ഒരു ആശയം ഒരു ഐഡിയ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇവരെ സമീപിക്കാറുണ്ട് സഹായത്തിന് ചെല്ലുക അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ ആകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ആശയങ്ങളും പരിഹാരങ്ങളും ഒക്കെ നിർദ്ദേശിക്കാനായിട്ട് ടോറസിന് നല്ല മെടുക്കുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ ജനറസ് ആണ് ഇവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കാൻ ഭക്ഷണം ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ കാർഷിക വസ്തുക്കളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്താണെങ്കിലോ ഒക്കെ മറ്റുള്ളവർക്ക് വളരെ ജനറസ് ആയിട്ട് ഇവർ കൊടുക്കും എന്നുള്ളത് ടോറസ് വൈദ്യത്വങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവർ നല്ല ശക്തിയുള്ള മനസ്സുള്ള ആൾക്കാരും പ്രായോഗികമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രത്യേക ഒരു സിദ്ധി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല നല്ല ക്രിയേറ്റീവാണ് സർഗശേഷിയും കലാപരമായിട്ടുള്ള കഴിവുകളും ഒക്കെ ടോറസ് വ്യക്തിതകളും നല്ല ചിട്ടയോടും വൃത്തിയോടും കൂടെ ചെയ്ത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവർ പിന്നെ എപ്പോഴും ഒരു സ്വാശ്രയത്തിൽ നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഇവർ മറ്റുള്ളവരോട് ദയാലുക്കളുമാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാനായിട്ട് കഴിവുള്ള ഇവർ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം പലരും കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് ചെയ്തു എന്താണ് ഇവർ കാണിച്ചു എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്നു പക്ഷെ ഈ ടോറസ് വ്യത്യത്വങ്ങൾ എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് ആർക്കും അത് പെർസീവ് ചെയ്യാൻ പറ്റും ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ചില സമയങ്ങളിൽ മറ്റുള്ളവരെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്നുള്ളതാണ് അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ലതാനും കാരണം ഇവർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് എത്തിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നാലും ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിംഗ് ആണ് ഡൊമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ടോറസ് വ്യക്തിത്വങ്ങൾക്ക് അല്പം മത്സരബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് പ്രത്യക്ഷമായിട്ട് അങ്ങനെ കാണുന്നില്ലെങ്കിലും അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവരെക്കാൾ മുന്നിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്ന സമയത്ത് ചെറിയൊരു അസൂയ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അവരെക്കാൾ മുകളിലായിട്ട് ഇവർ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇവർക്ക് അവരുടെ അസൂയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലതാനും ഇവരെ അവരെ സഹായിക്കുകയും ചെയ്യും ഇത് ഒരേ സമയത്ത് നെഗറ്റീവും പോസിറ്റീവും എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ആണ് പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ് അവർക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ച് തന്നെ അവർ മുന്നോട്ട് പോകും അത് നേടാനുള്ള കപ്പാസിറ്റിയും അവർക്കുണ്ട് പിന്നെ വളരെ ബുദ്ധിശാലികളും പ്രാക്ടിക്കലും മെറ്റീരിയലിസ്റ്റിക്കുമായിട്ട് പോകുന്ന ആൾക്കാരാണ് അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും പണത്തിനും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കും പണം ഒന്നും വെറുതെ വാരിയറിയുന്ന പരിപാടിയൊന്നും ഇവർക്കില്ല അളന്നു മുറിച്ചു കൊടുക്കുന്ന പരിപാടി മാത്രമേ ടോറസ് വ്യക്തിത്വങ്ങൾക്കുള്ളൂ ചില സമയങ്ങളിൽ അല്പം ടഫായിട്ട് തോന്നുമെങ്കിലും വളരെ ലോയലായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവർ അതായത് ആത്മാർത്ഥതയോടുകൂടി നമ്മളോടൊപ്പം നിൽക്കും ആളുകളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന സ്വഭാവം ഒന്നും പൊതുവേ ഇവർക്കില്ല അത്രയും ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ മാത്രമേ അവർ അല്പമൊക്കെ ഒന്ന് ഭ്രംശിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ വളരെ ആയിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവും അതുപോലെ തന്നെ നല്ല ആർട്ടിസ്റ്റുകളാകാനുള്ള കഴിവും ഒക്കെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ ട്രേറ്റ്സ് ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല ഇത് ഏകദേശം ഒരു ഇൻസൈറ്റ് ആണ് ആസ്ട്രോളജിയുടെ ബേസിൽ നമ്മൾ നോക്കുമ്പോൾ സോഡിയാക് സൈനിൽ ഈ കാലഘട്ടത്തിൽ ജനിച്ച ടോറസ് വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകൾ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു അസംഷൻ മാത്രമാണ് സോ ഇത് എല്ലാവരിലും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ് എന്നൊന്നും പറയുന്നില്ല ഇത് ചില ഇൻസൈറ്റുകൾ ചില വിശ്വാസങ്ങൾ മാത്രമാണ് ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല സോ നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇതിനെക്കുറിച്ച് പഠിക്കുക നിങ്ങളെ സംബന്ധിച്ചിത് എത്രമാത്രം എത്ര ശതമാനം ശരിയാണ് എന്നുള്ളത് പങ്കുവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സോഡിയാക് സൈൻ ഓർഡറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്തേ